നമസ്കാരം. വേങ്ങര യു ഡി എഫിന് തന്നെ കെ എൻ ഖാദർ പക്ഷെ ജയിച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെ തിളക്കമില്ലാതെയാണ്. യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം 23,310 വോട്ടിൽ ഒതുങ്ങി. 14,747 വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറഞ്ഞു. ബി ജെ പി ഇത്തവണ 4 സ്ഥാനത്തേക്ക് ചുരുങ്ങി. എസ് ഡി പി ഐ 3-ാമതെത്തുന്നതും വേങ്ങര ഇന്ന് കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊക്കെയാണ്, പരാജയം ആർക്കൊക്കെയാണ്? വേങ്ങര തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സൂചനകൾ കിട്ടുന്നുണ്ടോ? ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റിയാസ്, ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ യു എ ലത്തീഫ്, ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ലത്തീഫ്, വേങ്ങര ജയിച്ചിട്ടും ലീഗ് തോറ്റെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരൊക്കെ പറയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും ആ അഭിപ്രായമാണ് ചർച്ചകളിൽ പങ്കുവെക്കുന്നത്. ലീഗിൻ്റെ 15,000 വോട്ട് എവിടെ പോയി? ലീഗ് പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ ഞങ്ങളുടെ എതിരാളികൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലക്ക് ജനങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് യു ഡി എഫ് ആയി മത്സരിക്കുന്ന സമയത്തൊക്കെ മഞ്ചേരി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൻസിയിൽ ഇന്ന് വരെ ഞങ്ങളല്ലാതെ വേറെ ആരും വിജയിച്ചിട്ടില്ല. പക്ഷേ 2006 തെരഞ്ഞെടുപ്പിൽ അവിടെ ശ്രീ ടി കെ ഹംസ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കെ പി എ മജീദിനെ തോൽപ്പിച്ചു. 2011 ഞാൻ പറയട്ടെ, ഞാൻ പറയാവുന്ന അനുവദിക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ 194,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇ അഹമ്മദ് സാബി വിജയിച്ചത്. അപ്പോൾ പരാജയം എന്ന് പറയുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമല്ല. കാരണം ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ വീണ്ടും പ്രവർത്തിക്കും. മാത്രമല്ല, ഒരു പരാജയവുമായാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞതിനെ ശ്രീ ലത്തീഫ് താരതമ്യപ്പെടുത്തിയത്. അപ്പോൾ ഇതൊരു തിരിച്ചടി തന്നെയാണ്, അത് ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി? ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതൊരു പരാജയമല്ല. ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ എസ് ഡി പി ഐ, ബി ജെ പി ഇവരൊക്കെ ഒരേ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശ്രീ കാനം രാജേന്ദ്രൻ ഈ പിണറായി വിജയനെ, ശ്രീ ലത്തീഫ് നമുക്ക് പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല, ആക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ 2017 ഇപ്പോൾ അവസാനിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ്, കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പ് പരിഗണിച്ചാൽ 17,000 വോട്ട്. ഇനി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാൽ 15,000 വോട്ട്. ഈ ലീഗിൻ്റെ ഈ വോട്ട് വേങ്ങരയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഈ കുറവ് എന്തുകൊണ്ടുണ്ടായി? അത് വിശദീകരിക്കാത്തിടത്തോളം നിങ്ങൾ ജയിച്ചിട്ടും തോറ്റുവെന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ വേങ്ങര മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ അടിത്തറക്ക്, യു ഡി എഫിൻ്റെ അടിത്തറക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഒന്ന്, കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാതിരുന്ന നിഷേധ വോട്ടുകളൊക്കെ ഈ പ്രാവശ്യം ചെയ്തു. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും എസ് ഡി പി ഐയും ബി ജെ പിയും ഒക്കെ വർഗീയ കാർഡ് ഇറക്കിയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ 9-ാം തീയതി പുറത്തിറങ്ങിയ, കഴിഞ്ഞ മാസം 9-ാം തീയതി പുറത്തിറങ്ങിയ ദേശാഭിമാനിയിൽ ഇവിടെ പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അവർ ഈ മണ്ഡലത്തിൽ ഒന്ന് വിശദീകരിച്ചു തരാമോ? ഏതർത്ഥത്തിലാണ് യു ഡി എഫിന്റെ അടിത്തറ ഇളകിയിട്ടില്ലെന്ന് പറയുന്നത്? ഏതർത്ഥത്തിലാണ്? വോട്ട് ശതമാനത്തിന്റെ കണക്കിലാണോ, നമ്പർ ഓഫ് വോട്ട്സിന്റെ കണക്കിലാണോ? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതല്ല, പറയുന്നത് സമ്മതിക്കണ്ടേ? അല്ല, നമുക്ക് ഒരുപാട് കഥ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, 5 പേരുള്ളത് കൊണ്ടാണ് ഞാൻ തിടുക്കം. മുസ്ലിം കഥ പറയണ്ടല്ലോ, കഥ പറയല്ല. മുസ്ലിങ്ങളുടെ രക്ഷ
മാർക്സിസ്റ്റ് പാർട്ടിയിലാണ്, എൽ ഡി എഫിലാണ് എന്നാണ് പ്രചരണം. അപ്പോൾ ആ പ്രചരണം വിശ്വസിച്ചു, ലീഗിനൊപ്പം നിന്ന ഒരുപാട് ആളുകൾ അത് വിശ്വസിച്ചു, അത് വിജയിച്ചു. ഞാൻ പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതായത് ഇടതുപക്ഷത്തിൻ്റെ വികസന ഭരണ നേട്ടങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇവിടെ നയ ആദർശങ്ങളെക്കുറിച്ചോ അല്ല അവിടെ പ്രചരിപ്പിച്ചത്. അത് ജനങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ അവർക്ക് ചില ആളുകൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാജയമാണ്. കൂടുതൽ വോട്ട് ചെയ്ത സാഹചര്യമാണ് ചോദിച്ചത്. എതിരാളികളുടെ പ്രചാരണത്തിൽ നിങ്ങളുടെ ശക്തമായ കോട്ടയിലെ ആളുകൾ വീടുമെങ്കിൽ അത് നിങ്ങളുടെ ഏതോ ഒരു വീഴ്ചയാണെന്ന് അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ലീഗ് തയ്യാറാവാത്തത് എന്നത് മനസ്സിലാവാത്ത കാര്യമാണ്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, കോൺഗ്രസിന് നൽകാൻ പറ്റുന്ന വിശദീകരണം എന്താണ്? ദയവ് ചെയ്ത് എം എം ഹസനെ പോലെ ഈ പകതീർക്കൽ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു, അതായത് ഈ സോളാർ കേസിലെ സർക്കാരിൻ്റെ തീരുമാനം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് വേങ്ങരയിൽ കണ്ടതെന്ന അപഹാസ്യമായ വാദം ദയവ് ചെയ്ത് ഉയർത്തരുത്. മറ്റു കാര്യങ്ങൾ പറയാം. ഇവിടെ വേങ്ങരയിൽ യു ഡി എഫിന് ഒരു തകർച്ചയും തളർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വേങ്ങരയിൽ യു ഡി എഫിൻ്റെ ഏകദേശ ലീഡ് അറൗണ്ട് 25,000 ആണ്, 25,000 വോട്ടിന് ചുറ്റുമാണ് വേങ്ങരയിൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ വിനു, അസ്വസ്ഥനാകാതെ ഞാനൊന്ന് പറഞ്ഞു തീർത്തട്ടെ. ഇപ്പോൾ 2011-ലും 2016-ലും അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ യു ഡി എഫിൻ്റെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയോജക മണ്ഡലം എന്ന നിലയിൽ വേങ്ങരയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം, ശ്രീ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിലുള്ളതുപോലെ, ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാടുള്ളതുപോലെ, ശ്രീ കെ എം മാണിക്ക് പാലയിലുള്ളതുപോലെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റൻസിയിലുള്ളതുപോലെ, എല്ലാവർക്കും അവർ ഈ തരത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് അവരുടെ നിയോജക മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. 2011-ലും 2016-ലും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അവിടെ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 38,000-ത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. മത്സരിച്ചപ്പോഴും തീർച്ചയായിട്ടും അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊപ്പം അല്ലെങ്കിൽ ഒരുപടി മേളിൽ നിന്നു എന്നുള്ളത് നമ്മൾ ആ രണ്ട് തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തിയാൽ മനസ്സിലാവും. അപ്പോൾ അടിസ്ഥാനത്തിലാണ്, അല്ല തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന രണ്ട് നേതാക്കളിൽ ഒരാളാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും മറ്റൊരാൾ ഈ അഹമ്മദുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 25,000 വോട്ടിന് ചുറ്റുമുള്ള ഭൂരിപക്ഷം ഉറപ്പിച്ച ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോഴാണ് രണ്ട് പ്രാവശ്യവും ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം കൂടിയത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വിഷയം എന്താണ്? ഇന്നിപ്പോൾ വോട്ട് എണ്ണിയപ്പോൾ ശ്രീ യു ഡി എഫിൻ്റെ പുതിയ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 6,954 വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ച് 7,793 വോട്ടിൻ്റെ കൂടുതലും വന്നിട്ടുണ്ട്. യു ഡി എഫിനെ സംബന്ധിച്ച് 6.81% അതുകൊണ്ടാണ് ശതമാനത്തിലേക്ക് വരുന്നത്. പോൾ ചെയ്ത കൂടിയതെന്ന് പറഞ്ഞാൽ വെറും 2,000 വോട്ടാണ് കൂടിയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, എങ്കിൽ നമുക്ക് ശതമാന കണക്കുകൾ പറയാം. യു ഡി എഫിനെ സംബന്ധിച്ച് 6.81% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ച് 5.81% വോട്ട് കൂടിയിട്ടുണ്ട്. ഇനി മറ്റു പിന്നെ ബി ജെ പിയുടെ 1.19% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എസ് ഡി പി ഐക്ക് 4.5% വോട്ട് കൂടിയിട്ടുമുണ്ട്. അവിടെ നിൽക്കട്ടെ, എൽ ഡി എഫിനും യു ഡി എഫിനും തമ്മിലുള്ള അന്തരം ഏകദേശം തുല്യമാണ്. അതായത് ഇപ്പോൾ 6,954 വോട്ടുകളുടെ കണക്കിൽ പറഞ്ഞാൽ 6,954 വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ട് യു ഡി എഫിന്. എൽ ഡി എഫിനെ സംബന്ധിച്ച് 7,793 വോട്ടുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തിപരമായി ഉണ്ടായിരുന്ന സ്വാധീനം നമ്പർ 1. നമ്പർ 2, ഇവിടെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2011-16 വരെ സംസ്ഥാനത്ത് നിയമസഭ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് 3 ബൈ ഇലക്ഷനുകളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് പിറവത്ത് ശ്രീ ടി എം ജേക്കബിൻ്റെ മരണത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിച്ച ഇലക്ഷൻ. രണ്ടാമത്തേത് നെയ്യാറ്റിൻകരയിൽ അവിടുത്തെ സി പി എമ്മുകാരനായിരുന്ന എം എൽ എ രാജിവെച്ചിട്ട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു. മൂന്നാമത് അരുവിക്കരയിൽ നടന്ന ഇലക്ഷൻ. ഈ 3 ഇലക്ഷനിലും അവിടെ ഭൂരിപക്ഷം കൂടി എന്നുള്ളത് വസ്തുതയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ മുന്നണിക്ക് ഒരു ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായി ഒരു എഡ്ജ് സ്വാഭാവികമാണ്. അത് തെളിയിക്കുന്നതിന് ഞാൻ ഉദാഹരണമായി പറഞ്ഞ കഴിഞ്ഞ 5 വർഷത്തെ ഇത് വല്ലാത്ത വിശദീകരണമാണ്. ലീഗ് നാം സംസാരിക്കുന്നത് ലീഗിൻ്റെ ഉറച്ച കോട്ടയെക്കുറിച്ചാണ്. അത് യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുന്ന ആ കാലത്ത് അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകൾ ശ്രീ ജ്യോതികുമാറിൻ്റെ ഈ വാദങ്ങളെ സാധൂകരിക്കുന്നില്ല. ശ്രീ മുഹമ്മദ് റിയാസ്, കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിപരമായ വോട്ടാണോ ഇവിടെ നിങ്ങൾക്ക് ഒരു വിജയം സമ്മാനിച്ചത്, അല്ലെങ്കിൽ ആ വോട്ട് കെ എൻ ഖാദറിന് കിട്ടാതെ പോയതാണോ നിങ്ങളുടെ നിങ്ങൾക്ക് നേട്ടം, വിജയമല്ല നേട്ടമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ അവസ്ഥ ഉണ്ടാക്കിയത്? ഒന്ന് വിനു, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ മൊത്തം ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ പ്രധാനമായും കിട്ടിയ വോട്ട്
എന്നതോടൊപ്പം തന്നെ കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ്, ടോട്ടൽ വോട്ട് പോൾ ചെയ്തതിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് ശരി. ഇത്തരം ചർച്ചകളുടെ മറ്റൊരു പ്രത്യേകത, സംസാരശേഷി ഇല്ലാത്തവർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. കാരണം കണക്കുകളാണ് ഇത്തരം ചർച്ചയിൽ സംസാരിക്കുന്നത്. നമ്മൾ വെറുതെ ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ റിയാസ് കൂടുതൽ നമ്മൾ ആമുഖത്തിലൊക്കെ പോകണ്ട, ഈ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് റിയാസിന് പങ്കെടുക്കാം ചർച്ചയിൽ. അതെ, അല്ല ഞാനിവിടെ പറഞ്ഞവരോട് പറയണം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ശ്രീ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായാലും യു ഡി എഫിൻ്റെ ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷം എത്രയെന്ന് നമുക്കറിയാം. അത് ഇവർ ഇവിടെ സൂചിപ്പിച്ച 25,000 അല്ല. രണ്ടാമത്തെ കാര്യം, 2016 മുതലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിച്ചാൽ 72,181 വോട്ട് കിട്ടിയ യു ഡി എഫ് പിന്നീട് അത് 65,277 എത്തി. മൂന്ന് തെരഞ്ഞെടുപ്പ് ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ നടന്നു. അതെ അതെ, അതാണ് ഞാൻ പറയുന്നത്. പെർസെൻറ്റേജ് എടുത്ത് പരിശോധിച്ചാൽ അത് ഒക്കെ പിന്നെ എല്ലാ സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊന്നും പേടിക്കില്ല, 60% വോട്ടുമായി. അതെ അതെ, സമയം 60% വോട്ട് ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ വോട്ട് 53.14% കുറഞ്ഞു. 7% വോട്ട് കുറഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 2016 കിട്ടിയ 28.37% വോട്ടിൽ നിന്ന് 34.18% വോട്ട്, അതായത് 6% വോട്ട് വർദ്ധിച്ചു. 6% വോട്ട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇത് വേങ്ങര മണ്ഡലമായതുകൊണ്ടാണ് ഇത് നമുക്കറിയാത്തത്. വേങ്ങരയുടെ തൊട്ടപ്പുറത്തുള്ള പെരിന്തൽമണ്ണ മണ്ഡലത്തിലായിരുന്നു 6% വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വർദ്ധിക്കുമെങ്കിൽ ആ മണ്ഡലത്തിലൊരു 4% അല്ല, ഞാൻ പറഞ്ഞ വിനുവിന് മനസ്സിലായിട്ടില്ല. അല്ല മനസ്സിലായി, 7% വോട്ട് പെരിന്തൽമണ്ണയിൽ 40-50 വോട്ടിന് ജയിച്ച മണ്ഡലങ്ങൾ ഉണ്ട് അവിടെയാണെങ്കിൽ ഈ പെർസെന്റ് പോലെ. അതെ അപ്പൊ ഞാൻ അതെ അതെ അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഞാനിപ്പോ ഒരു കണക്ക് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ കേരളത്തിൽ യു ഡി എഫ് വിജയിച്ച ഒരു 20 മണ്ഡലത്തിലെങ്കിലും മിനിമം യു ഡി എഫ് ഇതാണ് വോട്ടിംഗ് പാറ്റേൺ എങ്കിൽ യു ഡി എഫ് പരാജയപ്പെടും. ഇത് മലപ്പുറം ബൈ ഇലക്ഷൻ, ലോക്സഭ ബൈ ഇലക്ഷനും ഞാൻ പറഞ്ഞിരുന്നു. കോഴിക്കോട്, വടകര, ആലപ്പുഴ, കൊല്ലം ഉൾപ്പെടെ 16 മണ്ഡലങ്ങളിൽ ഇതാണ് വോട്ടിംഗ് പാറ്റേൺ എന്നെങ്കിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യു ഡി എഫിൻ്റെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് ബി ജെ പിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മതവർഗീയ പ്രചരണം നടത്തിയിട്ടാണ്. ബി ജെ പിയുടെ മതവർഗീയ പ്രചരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയത്തെ വെച്ചുകൊണ്ട് അടിച്ച് ശരിയാക്കി പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ബി ജെ പിൻ്റെ കാര്യം പോക്കായി. എന്നാൽ യു ഡി എഫ് മുസ്ലിം ലീഗ്, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ്, ഇപ്പുറത്തെ എസ് ഡി പി എയും ഇറക്കിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധരാണെന്നുള്ള പ്രചരണം ശക്തമായി നടത്താൻ ശ്രമിച്ചു. അതിനും കനത്ത തിരിച്ചടിയുണ്ടായി. എസ് ഡി പി ഐക്ക് വോട്ട് കൂടി എന്നാണല്ലോ ഇപ്പൊ ചിലർ പറയുന്നത്. എസ് ഡി പി ഐക്ക് ബി ജെ പിക്ക് കുറഞ്ഞ വോട്ട് എങ്ങോട്ട് പോയതാണ്? അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ, അതെ ഞാൻ പറയുന്ന വീണു ഒന്ന്, തെരഞ്ഞെടുപ്പിൽ രണ്ട് രീതിയിൽ വോട്ട്, ഒന്ന് വോട്ട് മറിക്കാം, ഒന്ന് വോട്ട് ചോരാം. വോട്ട് ചോരുന്ന രീതി, അതാണ് ഒരു ജനാധിപത്യത്തിൽ ജനാധിപത്യ പാർട്ടി എന്നും പ്രാധാന്യം കൊടുക്കേണ്ടത്. എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തെറ്റായ നയം നല്ല ആശയപ്രചരണത്തിലൂടെ ഇല്ലാതാക്കാൻ സാധിച്ചാൽ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വോട്ട് ചോരും, അവരിൽ വിശ്വാസം കുറയും. അങ്ങനെ കുറക്കാൻ ബി ജെ പിയിലെ വോട്ടർമാരിൽ വിലക്കയറ്റാണ് പ്രശ്നം, തൊഴിലായ്മയാണ് പ്രശ്നം, അല്ലാതെ മതവർഗീയത അല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സാധിച്ചു. വോട്ടർമാർക്കിടയിൽ ഇവർ ഒരു സംശയം വേണ്ട. ബി ജെ പിയിലെയും യു ഡി എഫിലെയും സ്ഥിരം വോട്ടർമാർ ഇത്തവണ അവരെ കൈവിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്തു. എന്താ സംശയം? അവരെ വോട്ട് വരും, അയ്യോ നിങ്ങളെ വോട്ട് വേണ്ട, നിങ്ങൾ നേരത്തെ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ബി ജെ പിയുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് വേങ്ങരയിൽ നിന്ന് ബി ജെ പി നേതാവെന്ന നിലയിൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ മനസ്സിലാക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനസമൂഹത്തിൻ്റെ
വോട്ടുകളുടെ എണ്ണം വിലയിരുത്തി തന്നെയാണ് വിജയവും പരാജയവും നിശ്ചയിക്കുക. അപ്പോൾ ആ നിലയിൽ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വോട്ടിൽ വലിയൊരു വർധനവൊന്നും ഉണ്ടായിട്ടില്ല, വലിയൊരു ചോർച്ചയും ഉണ്ടായിട്ടില്ല, ചെറിയ നേരിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നേരിയ വ്യത്യാസം അല്ല, ആയിരം വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായത്. ഈ മലപ്പുറം ജില്ല ഒരു കാലഘട്ടത്തിലും കേരളത്തിന്റെ പൊതു സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല അവിടെ നടന്നിട്ടുള്ളത്. എല്ലാ കാലത്തും കേരളത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് അവിടെ സ്ഥിരമായിട്ടൊരു വികാരമുണ്ട്. മലപ്പുറത്തിൻ്റെ പൊതു സ്വഭാവം അതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ആ പൊതു സ്വഭാവത്തിൽ നിന്നാണല്ലോ 2016 ഈ 7055 കിട്ടിയത്. അതാണല്ലോ ഇപ്പോൾ കുറഞ്ഞത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത്രയും വോട്ട് കിട്ടാൻ അത് കുറഞ്ഞത് തീർച്ചയായിട്ടും ബി ജെ പി രാഷ്ട്രീയമായി വിലയിരുത്തും. എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്താനുള്ള രാഷ്ട്രീയ ബോധം ബി ജെ പി നേതൃത്വത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ പരിശോധിക്കും. നേതാക്കന്മാരുടെ എല്ലാം ആദ്യ ഘട്ടത്തിലെ അഭിപ്രായങ്ങൾ നാം കേട്ടു. ഈ തെരഞ്ഞെടുപ്പുകളെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ശ്രീ ജോസഫ് സി മാത്യുവിന് ഇത് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിശകലനമാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ചില സൂചന നൽകുന്നുണ്ട്, അത് യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ മുന്നണികളുടെയും നേതാക്കളുടെയും ആവശ്യമാണ്. ആ വിശകലനം ഇതിൽ ശ്രീ ജോസഫ് സി മാത്യു കണ്ടോ? വിനു, ശ്രീ രാധാകൃഷ്ണനും പറഞ്ഞ പോലെ വേങ്ങര അല്ലെങ്കിൽ മലപ്പുറത്തെ ചില കോൺസ്റ്റിറ്റ്യുവൻസി എടുത്താൽ അത് കേരളത്തിൻ്റെ ഒരു ബാക്കി മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം വേങ്ങര വളരെ കുറച്ച് മുസ്ലിം ലീഗ് മണ്ഡലമാണ്, എല്ലാ പഞ്ചായത്തുകളും അങ്ങനെ തന്നെയാണ്. അവിടെ 23,000 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടേംസിൽ ഒരു വലിയ വിജയവുമാണ്. എന്നിട്ടും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് പോസിറ്റീവായിട്ട് അവിടെ തോന്നാവുന്ന കാര്യം നേരത്തെ ശ്രീ ലത്തീഫ് പറഞ്ഞതുപോലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഒരു വർഗീയത ഒരു ഫാസിസ്റ്റ് ശക്തി കടന്നു വരുമ്പോൾ അതിനൊരു സെക്യുലർ ഓപ്ഷനാണ് പറ്റിയ പ്രതിവിധി, അല്ലാതെ മുസ്ലിം ലീഗ് പോലെ ഒരു ഓപ്ഷനല്ല എന്ന് അവിടുത്തെ കുറേ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനിതിനെ കാണുന്നത് നമുക്ക് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അത് ഓരോരുത്തർ കാണുന്ന രീതിയിലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അബ്സല്യൂട്ട് ടേംസിൽ ഇതൊരു വലിയ വിജയം തന്നെയാണ്. ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതൊരു വലിയ ലീഡാണ്. ഒരു നിയമസഭാ മണ്ഡലത്തിലെ 24,000 വോട്ടെന്ന് പറഞ്ഞാൽ വലിയ വിജയം തന്നെ, വലിയ വിജയമാണ്. കേരളത്തിൽ അങ്ങനെയുള്ള മണ്ഡലങ്ങളല്ല കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഞാൻ കാണുന്നത് ഇതൊരു ഒരു സെക്യുലർ ഫോഴ്സസിൻ്റെ ഒരു ഗെയിൻ ആയിട്ടാണ്. അതിൻ്റെ കാരണം ഇവർ പറയുന്ന പോലെയല്ല, ബി ജെ പി യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തമായ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബി ജെ പിയുടെ റാലിക്ക് വേങ്ങര തെരഞ്ഞെടുപ്പിന് ശേഷം യാതൊരു വാർത്താ പ്രാധാന്യവും ഇല്ല. എവിടെയാണെന്ന് പോലും അതിൽ വർക്കേഴ്സ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പൊതുസമൂഹം അത് തിരിച്ചറിയുന്നില്ല. അതേസമയം വേങ്ങര തെരഞ്ഞെടുപ്പ് വരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതെന്നും മുൻനിരയിലായിരുന്നു. അപ്പോൾ ലെഫ്റ്റിൻ്റെ തന്നെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബി ജെ പിയെ കൗണ്ടർ ചെയ്യാനായിട്ട് എഫക്റ്റീവായിട്ടുള്ളത് ഞങ്ങളാണ് എന്നുള്ളതാണ്. അത് ശ്രീ ലത്തീഫ് അതാണ് ചോദിച്ചത്, അവർക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന മുദ്രാവാക്യം അതായിരുന്നു. എൽ ഡി എഫിന് വേറെ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങളുടെ മുദ്രാവാക്യം എന്തിന് കവർന്നെടുത്തു എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഒരു അർത്ഥം. യഥാർത്ഥത്തിൽ ഞാനിത് സെക്യുലർ ഫോഴ്സസിൻ്റെ വിജയം എന്ന് പറയാൻ കാരണം ഈ എസ് ഡി പി ഐക്ക് വോട്ട് കൂടിയെന്ന് നമ്മൾ പറയുമ്പോഴും 2014 ശ്രീ നാസറുദ്ദീൻ ഇളമരോട് മത്സരിച്ചപ്പം 9,058 വോട്ട് അവരോട് പിടിച്ചിട്ടുണ്ട് വേങ്ങര മണ്ഡലത്തിൽ. അപ്പോൾ അവർക്ക് 2014 കിട്ടിയ അവരുടെ പ്രമുഖനായ സ്ഥാനാർത്ഥിയാവാം, പക്ഷേ അത്രത്തോളം പിടിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഹാദിയ കേസും മറ്റു പലതും ഉപയോഗിച്ചിട്ടും. ബി ജെ പി തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആർഗ്യുമെൻ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവിടെ 35,000 ഹിന്ദു വോട്ടുകളുണ്ട്. അവരുടെ ക്യാമ്പയിൻ ഇലക്ഷൻ തന്നെ രാവിലെ പോലും ഇവരുടെ നേതാക്കൾ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഒരു സെമിത്തേരിയില്ല, അവരവിടുത്തെ മൈനോറിറ്റിയാണ്, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ. അങ്ങനെ കേരളത്തിൽ അവർ പറയാമെങ്കിൽ ഈ മജോറിറ്റി മൈനോറിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി മൈനോറിറ്റിയാണ് അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുവെന്ന് പറയാവുന്ന ഒരു സ്പെസിമെൻ സ്ഥലം അത് വേങ്ങര മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തെ പോലും ഇവർ പറഞ്ഞിരുന്ന ഹിന്ദു വോട്ട്സിനെ ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വോട്ടിൻ്റെ 15% വോട്ട് പോലും കിട്ടിയില്ല.
അപ്പൊ ഈ മുസ്ലിം മോർച്ച എന്നൊക്കെ പറഞ്ഞ് പുതിയ സംവിധാനം മുസ്ലിംകൾ ന്യൂനപക്ഷങ്ങൾ വോട്ടുണ്ടെന്ന് തോന്നുന്നു ആ കണക്കെടുത്താൽ, അതായത് ഹിന്ദു വോട്ട്സ് 35,000 വോട്ടർമാരുണ്ട് എന്ന് പറയുന്നു. അതുകൂടാതെ ഇവരെ അവകാശപ്പെടുന്ന മുസ്ലിം മോർച്ച പുതിയ മുസ്ലിങ്ങൾ മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഇവരിലേക്ക് കൂടുതൽ നടത്തിക്കൊണ്ടുള്ള പ്രകടനം ഇതെല്ലാം പറഞ്ഞിട്ടും ആ കമ്മ്യൂണിറ്റി അത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദു വോട്ട് ബാങ്ക് തന്നെ അങ്ങനെ പറയാമെങ്കിൽ അത് ഇവരുടെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞു, അവരെ ചാമ്പ്യൻ ചെയ്യാൻ ഇവർ വരണ്ടെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് ഞാനിതിനെ റീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇതൊരു സെക്യുലർ ഫോഴ്സസിൻ്റെ വിജയമായിട്ടാണ്. എസ് ഡി പി ഐയുടെ പോലും ദേ ലോസ് റീഗെയിൻഡ് സം ലോസ് ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഈ 2014 തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ അന്ന് കിട്ടിയ വോട്ടോളം പിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവർ ആവർത്തിച്ച് യു ഡി എഫിൻ്റെ നേതാക്കളെല്ലാം ശ്രീ ഉമ്മൻചാണ്ടി മുതൽ ഇങ്ങോട്ട് പറയുന്നത്, ശ്രീ കുഞ്ഞാലിക്കുട്ടി പോലും പറയുന്നത് വ്യക്തിപ്രഭാവത്തിന് കിട്ടിയ വോട്ടായിട്ടും ഈ കുറവെന്ന് പറയുന്നത് ബാക്കിയെല്ലാം അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു വിലയിരുത്തൽ. അത് 2014 ശ്രീ ഇ അഹമ്മദിന് വേങ്ങര മണ്ഡലത്തിൽ നിന്ന് മാത്രം കിട്ടിയ ഭൂരിപക്ഷം 42,632. അതെ, അപ്പോൾ ഇത് ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ അല്ല, വേങ്ങര മണ്ഡലം ഉണ്ടായതിന് ശേഷം ഏതാണ്ട് 40,000 വോട്ടോ അധികം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ 38,237 നിയമസഭയിൽ, 2014 42,632, 2016 38,057. ഇനി വേണ്ട, ലോ പ്രൊഫൈൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്തിന്റെ കണക്കുകൾ നിങ്ങൾ എടുത്തു നോക്കിയോളൂ തെരഞ്ഞെടുപ്പിൽ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ ഘട്ടത്തിലും മുസ്ലിം ലീഗിന് ഒരു 40,000. ഈ 2017 ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിൽ 40,529, അത്രയും ലീഡുള്ള മണ്ഡലമായിരുന്നു. അവിടെ നിന്ന് അത് കേഡറിൻ്റെ വോട്ടാണോ നഷ്ടപ്പെട്ട അനുയായികളുടെ ആണോ അതൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 40,000 ലീഡ് കിട്ടുന്ന മണ്ഡലത്തിൽ ഇപ്പോഴുണ്ടായത് ഒരു 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 ചോർച്ചയാണ്. സൈസബിൾ ലീഡാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചോർച്ചയാണ്. അത് പോയത് ഈ പറയുന്ന വർഗീയ ക്യാമ്പയിൻ്റെ പുറകെ അല്ല എന്നുള്ളത് സത്യത്തിൽ ഒരു ശുഭസൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിലയിരുത്തലാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അത് എൽ ഡി എഫിന് കിട്ടിയാലും യു ഡി എഫിന് കിട്ടിയാലും, യു ഡി എഫിൽ നിന്ന് ചോർന്ന വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയാൽ അത് ഈ രാജ്യത്തെ മതേതര ശക്തികൾ അതിശക്തമായി നടത്തിയ പ്രചാരണത്തിൻ്റെ വിജയമാണെങ്കിൽ അത് ശുഭസൂചകമായി കാണുന്നുണ്ടോ? ദേശീയ തലത്തിൽ തന്നെ ഇടതു പാർട്ടികൾക്കൊപ്പം കോൺഗ്രസ് നിന്ന് ബി ജെ പി വിരുദ്ധ ശക്തികളെല്ലാം ഒന്നിക്കണമെന്ന ഒരു ക്യാമ്പയിൻ തന്നെ നടന്നിരിക്കുമ്പോൾ, അത്തരമൊരു ചർച്ചയിലേക്ക് സി പി എം തന്നെ കടന്നിരിക്കുമ്പോൾ അത് ശരിയാകുമോ ഇല്ലയോ എന്നറിയില്ലെങ്കിൽ പോലും ഈ ഒരു വിലയിരുത്തലിനെ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഈ വിലയിരുത്തൽ ഈ പറയുന്നത് അർത്ഥത്തിൽ ശരിയല്ല. കാരണം ശ്രീ ഇ അഹമ്മദിനെയും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും കമ്പയർ ചെയ്യുന്ന അതേ കണ്ണോടുകൂടി ആ മണ്ഡലത്തിലെ താമസക്കാരനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും പുറത്തുനിന്ന് വന്ന ശ്രീ കെ എൻ എ കാദറും, അതുപോലെ തന്നെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ തന്നെ താമസക്കാരനാണ്, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചയാളാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ല വ്യക്തിത്വമുള്ള ആളുമാണ്. സ്വദേശി മണ്ഡലത്തിന് പുറത്തല്ല, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇപ്പോ ഏറ്റവും തെരഞ്ഞെടുപ്പിന് മാത്രം വന്നു മടങ്ങുന്ന സുലൈമാൻ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോ പ്രാദേശികവാദം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രവർത്തന മേഖല എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ ഉണ്ട സ്വാധീനം തന്നെയാണ്. ഞാൻ അതിന് കാരണങ്ങൾ പലതും പറഞ്ഞു. കാരണം ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മത്സരിക്കുന്നതോ അല്ല ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഞാൻ ചോദിക്കട്ടെ, ശ്രീ പുതുപ്പള്ളി ശ്രീ ഉമ്മൻചാണ്ടി സാർ, അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചത്. അതുപോലെ പാലയിൽ ശ്രീ കെ എമ്മാണി സാറിന് ഒക്കെയുള്ള വ്യക്തിപ്രഭാവം പോലെ അവിടെ മണ്ഡലത്തിൽ നേഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള പ്രത്യേക താല്പര്യവും അദ്ദേഹത്തിന് ആ മണ്ഡലവുമായിട്ടുള്ള സുപരിചിതമായ ബന്ധവും ഒക്കെ ഘടകമായിട്ടുണ്ട്. ഒന്ന്, രണ്ട്, ഈ സർക്കാർ ഉപയോഗിക്കാവുന്ന എല്ലാ മെഷീനറിയും സർക്കാർ ഈ ഇലക്ഷൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് എല്ലാ സർക്കാരുകളും ബൈ ഇലക്ഷൻ വരുമ്പോൾ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, കഴിഞ്ഞ ബൈ ഇലക്ഷൻ്റെ കാലത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നെയ്യാറ്റിൻകരയിൽ ജയിച്ച 7,000 വോട്ടിൽ ജയിച്ച സ്ഥാനാർത്ഥി രാജിവെച്ചിട്ട് എം എൽ എ രാജിവെച്ചിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 7,000 വോട്ട് അധികം കിട്ടി. അപ്പോൾ ഇത് ഏകദേശം ഇതേ പാറ്റേൺ തന്നെയാണ് അവിടെ ഉണ്ടായത്. 14,000 വോട്ടിന് ഷിഫ്റ്റ് അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ പിന്നെ പിറവത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ വോട്ട് കൂടി 12,000 വോട്ടായി. 200 വോട്ടിന് ജയിച്ചിരുന്ന ടി എൻ ജേക്കബ് സാറിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിച്ചപ്പോൾ 12,000 വോട്ട് വന്നു. അരുവിക്കരയിലുണ്ടായി. അപ്പോൾ ഭരണത്തിൽ ആ രണ്ട് മണ്ഡലത്തിൽ ഒരു സഹതാപ തരംഗം കൂടി ആയിക്കോട്ടെ. അപ്പോൾ നെയ്യാറ്റിൻകരയിലോ ഭരണത്തിൽ ഇരിക്കുന്ന വോട്ടെടുപ്പ് ദിവസം വലിയ
വലിയ തരത്തിലുള്ള സി പി എം വിരുദ്ധ പ്രചാരണം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. വോട്ടെടുപ്പ് ദിവസം വി എച്ച് എസ് ആനന്ദൻ അവിടെ പോയെങ്കിൽ ഇവിടെ വോട്ടെടുപ്പ് ദിവസമാണ് സരിത കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് അപ്പോൾ കമ്പയർ ചെയ്യാൻ പോയ പല വിഷയങ്ങളും കൂടി കമ്പയർ ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ പറഞ്ഞതല്ല, ഒന്ന് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ശ്രീ ജോസഫ് സി മാത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഒന്ന് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ അവിടെ മുൻപ് മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അസംബ്ലിയിൽ മത്സരിച്ച ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അവിടെയുള്ള സ്വാധീനം ഒന്ന്, രണ്ട് ഈ സർക്കാർ ഉപയോഗിച്ച മെഷീനറി മുഴുവൻ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്താണ്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി അവരുടെ സർവ്വസന്നാഹങ്ങളോട് ഉപയോഗിച്ചു, ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ വന്നു, അവരവിടെ റോഡ് ഷോ അതുവഴി കൊണ്ടുപോയി അവരുടെ എന്താ ജനരക്ഷ. പക്ഷേ ദേശീയ തലത്തിൽ നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ബി ജെ പിക്ക് യഥാർത്ഥ ബദലെന്നാണ്. അത് അത് മുസ്ലിം ലീഗും പറയുന്നു, നിങ്ങളും പറയുന്നു, അത് എൽ ഡി എഫും പറഞ്ഞു, അവിടേക്ക് കൂടുതൽ വോട്ടുകൾ എത്തി. ദേശീയ തലത്തിൽ അത് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും. ഗുരുദാസ്പൂരിലെ ഇന്നത്തെ റിസൾട്ട് നമ്മൾ പറയേണ്ടി വരും. 200,000 വോട്ടിന് വിനോദ് ഖന്ന ജയിച്ച സ്ഥലത്ത് ഇന്ന് പോയി കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പഞ്ചാബിൽ ഗുരുദാസ്പൂരിൽ 200,000 വോട്ടിന് ജയിച്ചിരിക്കുകയാണ്. 193,000 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ 400,000 വോട്ടിന് ഷിഫ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്, അതും പറയേണ്ടി വരും. അപ്പോൾ അവിടെ ദേശീയ തലത്തിൽ ബദൽ കോൺഗ്രസ് തന്നെയാണെന്നും അത് വിനോദ് ഖന്ന 130,000 വോട്ടിന് ജയിച്ചെടുത്ത് ഇപ്പോൾ 193,000 വോട്ടിന് കോൺഗ്രസ് ജയിച്ചു. അതിലേക്ക് നമുക്ക് വരാം. ചെറിയ കാര്യമല്ലോ, അപ്പോൾ അത് വളരെ വലിയ കാര്യമല്ലേ. അപ്പോൾ ഏകദേശം 400,000 വോട്ട് വരുന്നു, അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ വിഷയം, ഒന്ന് സർക്കാരുകളുടെ ഇടപെടൽ, കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും, പിന്നെ ഒരു ഇനി 3.5 വർഷം ഉള്ള ഒരു എം എൽ എ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വളരെ നെഗ്ലിജിബിൾ പെർസെൻറ്റേജ് എങ്കിലും ചിന്തിക്കാം ഭരണപക്ഷത്തെ ഒരാളെ ജയിപ്പിച്ചാൽ എന്തെങ്കിലും ഗുണം ഈ കോൺസ്റ്റിറ്റ്യൻസിക്ക് ഉണ്ടാകുമോ. അതൊക്കെ വളരെ നെഗ്ലിജിബിൾ ഉള്ള പാർട്ടാണ്. എന്നാൽ പോലും പരിഗണിക്കുന്നത് നേരത്തെ ശ്രീ ജ്യോതി ഉന്നയിച്ച വാദത്തിനെതിരാണ്. കാരണം നിങ്ങൾക്ക് അനുകൂലമായി വിധി ഉണ്ടായപ്പോൾ എവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ അതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടായത്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സർക്കാർ അതാണ് ഞാൻ പറഞ്ഞത്, സർക്കാർ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾക്ക് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ സർക്കാരുകൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ, പിന്നെ ഈ സർക്കാരിൻ്റെ കാടലൊക്കെയുള്ള പ്രചാരണം ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോൾ UDF ഇന്നത്തെ വിജയം 10,000 വോട്ടിനകത്തായിരുന്നെങ്കിൽ അത് LDFന്റെ വിജയമായി കണക്കാക്കാമായിരുന്നു. സ്വാഭാവികമായും ഞങ്ങൾക്ക് അവിടെയുള്ള 25,000 വോട്ട് ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു. 23,310 വോട്ടിന് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയം ഒരു വിജയമായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. ഞങ്ങൾക്ക് ഒരു നഷ്ടബോധവും ഇല്ല അവിടെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ മുഹമ്മദ് റിയാസ്, ഒരൊറ്റ ചോദ്യമാണ് നാട്ടുകാരൊക്കെ ചോദിക്കുന്നത്. മോദി മത്സരിക്കുന്ന വാരാണസിയിൽ അരുൺ ജെയ്റ്റ്ലിയെ നിർത്തിയാൽ മോദിക്കുണ്ടായ ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്ന്. അരുൺ ജെയ്റ്റ്ലിയുടെ താരതമ്യം അങ്ങനെ പോലും അർഹിക്കുന്നതല്ല, കാരണം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ആളാണ്. അത് പോകട്ടെ, എന്നാൽ അങ്ങനെ ചിലർ ചോദിക്കുന്നത് ഞാൻ കേട്ടു. ആ ആനുകൂല്യം, കുഞ്ഞാലിക്കുട്ടിക്ക് ആ മണ്ഡലത്തിലുള്ള സ്വാധീനം, അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള മേൽക്കൈ, അതിൽ ഉണ്ടായ ഒരു വ്യത്യാസം എന്നതിനപ്പുറത്തേക്ക് ഒരു സത്യസന്ധമായ വിലയിരുത്തലിൽ ലീഗിന് അർഹമായ വോട്ട് അവിടെ കിട്ടിയെന്ന് സമ്മതിക്കേണ്ടേ? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടിയല്ല അവിടെ മത്സരിച്ചത്, അവിടെ 42,000 വോട്ടിൻ്റെ ലീഡ്. 2015 ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ വോട്ടിംഗ് പാറ്റേൺ, ഈ വേങ്ങര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കാം. അവിടെ ജില്ലാ പഞ്ചായത്ത് ഒന്നല്ല, ഒന്നര ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചത് ശ്രീ കുഞ്ഞാലിക്കുട്ടിയല്ല. ഗ്രാമപഞ്ചായത്തുകൾ ഈ മണ്ഡലത്തിലുള്ള പരിശോധിച്ചാൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാലും കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ പിന്നിൽ തല്ലണ്ട അമ്മാവ ഞങ്ങള് നന്നാവില്ല, അല്ല തല്ലണ്ട അമ്മാവ ഞങ്ങള് നന്നാവില്ല എന്നിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ പിന്തുടരുന്ന നയവും നിലപാടും അത് ചർച്ച ചെയ്യപ്പെടണം. നിങ്ങൾക്ക് ഒരേ ഒരു കാര്യത്തിൽ ദീർഘവീക്ഷണം ഉണ്ടായിട്ടുള്ളൂ, നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഈ വോട്ടിന്റെ പാറ്റേൺ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി, അതിന്റെ ദുഃഖം തീർക്കാൻ നാളെ ഒരു ഹർത്താൽ. ഒരിക്കലും ഹർത്താൽ പ്രഖ്യാപിക്കാത്ത മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയാണ്. സമീപനം എടുക്കാൻ പറ്റിയോ? പറ്റിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രഖ്യാപിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പ്രഖ്യാപിക്കുകയും നടത്തുകയും ചെയ്യുമ്പോൾ ഉപവാസം നിങ്ങൾ നടത്തിയ പോലെ ഞങ്ങളെ നടത്തിയിട്ടില്ല. അതവിടെ മാറ്റി നിർത്ത്. ഇവിടെ അമിത്ഷായും അതിലും വലിയ ആളുകളും ഒക്കെ ഇവിടെ കടന്നു വരുന്ന സമയത്ത് അമിത്ഷാ ഉൾപ്പെടെ കടന്നു വരുന്ന അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചോ? മിണ്ടാൻ വേണ്ടി പറ്റിയോ? പറ്റിയിട്ടില്ല. അതിന് പകരം എരിതിയിൽ എണ്ണ ഒഴിക്കാൻ BJP BJP നേതാക്കന്മാരുടെയും അവരുടെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടക്ക് താളത്തിനൊത്ത് തുള്ളുന്ന പണിയാണ് കേരളത്തിലെ UDF നേതൃത്വത്തെടുത്തത്. ഇതോടൊപ്പം ഇരുവർഗീയതക്കും കനത്ത തിരിച്ചടി കിട്ടി. ഇവിടെ മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ന്യൂനപക്ഷ മതവർഗീയ അജണ്ടക്ക് ഒരു തരത്തിലും അംഗീകാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, SDPIയുടെ വോട്ട് കൂടുകയല്ല. അതെ, SDPIയുടെ വോട്ട് നിങ്ങൾ പരിശോധിച്ച ബിനു കാണാൻ വേണ്ടി സാധിക്കും.
ശ്രീ കുഞ്ഞാലിക്കുട്ടി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്താതെ അവരെ പിന്തുണച്ചു. SDPIക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ 9058 വോട്ടുണ്ട്. ആ 9058 വോട്ടുള്ള SDPIക്ക് ഇത്തവണ 8648 വോട്ട് മാത്രമേ ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ SDPയുടെ വോട്ടും വർദ്ധിച്ചിട്ടില്ല, BJPയുടെ വോട്ടും വർദ്ധിച്ചിട്ടില്ല. ഇവിടെ സെക്യുലറിസം സംരക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാടിൽ ഇടതുപക്ഷമാണ് ശരിയെന്നുള്ള അഭിപ്രായത്തിൽ വേങ്ങരയിലെ വോട്ടർമാർ നിലകൊണ്ടു. വേങ്ങര ഇലക്ഷൻ്റെ ഫലം ഇന്ത്യയിലെ ജനാധിപത്യവും സെക്യുലറിസവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് അത് നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസ്താവന കാരണമാണ്. കൺഗ്രാജുലേഷൻ. അല്ല, ഞാനൊന്ന് പറയട്ടെ, KNA ഖാദറിന് തുടക്കത്തിലെ ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയാം, KNA ഖാദറിന് ആശംസകൾ അറിയിക്കുന്നു. പക്ഷേ UDF നേതാക്കന്മാരുടെ പ്രസ്താവന, ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥി KNA ഖാദർ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവന കേട്ടാത്തൊന്നും KNA ഖാദർ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ നേതാക്കന്മാരുടെ സഹായം വേണോ വേണ്ടോ ശ്രീ മുഹമ്മദ് റിയാസിന്റെ വിലയിരുത്തൽ നിങ്ങളോട് അതിശക്തമായി പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ടാണ് സമയം തന്നാൽ ഞാൻ പറയാം. ഞാനങ്ങനെ പറഞ്ഞു രീതി എനിക്കില്ല. രാധാകൃഷ്ണൻ പറഞ്ഞോളൂ. അല്ലല്ലേ, അതാ പറഞ്ഞത്, ഈ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യം. ഇപ്പൊ ഇവിടെ റിയാസ് പറഞ്ഞ റിയാസിന് പോളറൈസേഷൻ എന്ന് പറയുന്നത് CPMന് അനുകൂലമായ പോളറൈസേഷൻ ഉണ്ടായി എന്ന് പറയുന്നത് ശരി തന്നെയാണ്, അത് ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട്, പക്ഷെ പറയാൻ മുഴുവൻ അനുവദിക്കണം. ഇനി CPMന് മാത്രമല്ല, റിയാസ് പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട്, SDPIക്ക് അനുകൂലമായും അവിടെ പോളറൈസേഷൻ ഉണ്ടായി. SDPIയുടെയും അതേപോലെ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ട് വർദ്ധിച്ചു. പെർസെൻറ്റേജ് പരിശോധിച്ചാൽ മതി, അതല്ലാതെ ലോക്സഭയായിട്ട് SDPIയുടെ താരതമ്യപ്പെടുത്തില്ല. ഇവിടെ SDPIക്കും CPMനും വോട്ട് വർദ്ധിച്ചത് മതമൗലികവാദികളുടെ കൺസോളിഡേഷൻ അവർക്ക് അനുകൂലമായി ഉണ്ടാക്കിയതിൻ്റെ പരിണിതഫലമാണ് എന്ന് പറഞ്ഞാൽ CPMന്റെ കപട മതേതര മുഖം. ഇപ്പോൾ വൈക്കത്തെ ഒരു സ്വന്തം മകള് പോയതിൽ വേദനിക്കുന്ന സഖാവായിരുന്ന അശോകൻ്റെ അടക്കം ആ തരത്തിലുള്ള അനേകം ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ കാലങ്ങളായി CPM കഴിയുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന CPMന്റെ ഈ വോട്ട് വർധന. ഇത് കേരളത്തെ വലിയ അപകടത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. ഇത് BJPയെ കോർണർ ചെയ്തു എന്നവർ പറയുന്നത്, BJP എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജമ്മു കാശ്മീരിൽ BJP മുസ്ലിം ഭൂരിപക്ഷ പാർട്ടിയുമായിട്ട് സഖ്യത്തിലാണ് ഭരിക്കുന്നത്. ഗോവയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി ഒരുമിച്ച BJP ഭരിക്കുന്നു. അങ്ങനെയുള്ള BJPയെ വിനു അടക്കമുള്ള കുറെ പത്രപ്രവർത്തകരും അതേപോലെ ഈ പറയുന്ന ഇടതു വലതു മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ BJP ആണ് ഇവിടെ ഫാസിസം, BJP ആണ് അപകടം കേരളത്തിൽ മാത്രമാണ്, ഇങ്ങനെ ഒരു പ്രചരണം നടത്തി. കേരളത്തിൽ താൽക്കാലികമായി അത് വിജയിച്ചു, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ മാത്രമല്ല, ഇതിനു മുമ്പും BJPക്കെതിരായി നിങ്ങൾ പ്രചരണം നടത്തി വിജയിപ്പിക്കുന്നത് കൊണ്ട് കേരളത്തിലല്ലല്ലോ, കേരളത്തിലല്ലോ. ഇന്ന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ വിനോദ് ഖന്ന 135,000 വോട്ടിന് വിജയിച്ചെടുത്ത് അദ്ദേഹത്തിന് മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിങ്ങളെ മലർത്തിയടിച്ചത് 200,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ്. കൃത്യമായി പറഞ്ഞാൽ 193,000. അത് കേരളത്തിൽ മാത്രം കണ്ടതല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഭരണത്തിന്റെ വിലയിരുത്തലാകുന്ന ഒരു സ്ഥലത്ത് സിറ്റിംഗ് സീറ്റിൽ നിങ്ങളെ മലർത്തിയടിച്ചത് 200,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തേണ്ട, അവിടെ
അല്ലല്ല, അവിടെ മരണപ്പെട്ട വിനോദ് ഖന്നയ്ക്ക് തുല്യമായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടില്ല ഒന്ന്. രണ്ട്, അവിടെ എല്ലാ സ്ഥലത്തും പ്രശ്നം, ഇവിടെ കുഞ്ഞാപ്പ ഇല്ല, അവിടെ വിനോദ് ഖന്നയ്ക്ക് തുല്യമില്ല മുന്നേറ്റം. അല്ലല്ല, അല്ല അല്ല, കോൺഗ്രസ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കുറച്ച് ഗുണം ചെയ്തു, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ നിലയ്ക്കുള്ളതല്ലാതെ അവിടെ ഒരു വലിയ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആണ് ജയിച്ചത്, ആ നിലയ്ക്കുള്ള അറ്റ്മോസ്ഫിയർ എൽ ഡി എഫിന് തുണയ്ക്കേണ്ടതാണ് വേങ്ങരയിൽ. വിനു, ഈ 135,000 ഭൂരിപക്ഷം നേടിയെടുത്ത് 3.5 വർഷത്തെ മോദിയുടെ ഭരണ നേട്ടങ്ങൾ തിളങ്ങുന്ന ഇന്ത്യയായി അവതരിപ്പിക്കുമ്പോഴാണ് ഈ 200,000 മലർത്തിയടി. അല്ലല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിലയിരുത്തണം വിനു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് അവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ വന്ന പ്രദേശമാണ്. ആ പ്രദേശത്തെ ഈ പ്രാവശ്യത്തെ പെർസെൻറ്റേജ് പരിശോധിച്ചാൽ 56% വോട്ട് നടന്നു. കഴിഞ്ഞ പ്രാവശ്യം 70% വോട്ട് നടന്നതാണ്, 14% വോട്ട് കുറവാണ് നടന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചാബിൽ ഗുരുദാസ്പൂരിൽ നിങ്ങൾക്ക് പരാജയം, ഇങ്ങ് വേങ്ങരയിൽ കിട്ടിയ വോട്ട് പോലും കുറഞ്ഞു. ഇത് ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയായി, നിങ്ങളുടെ രാഷ്ട്രീയത്തിനുണ്ടായ തിരിച്ചടിയായി കാണുന്നേയില്ല കേരളത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും. അല്ല, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ ഞങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഒരാഴ്ച മുമ്പ് നമുക്കറിയാം, ബി ജെ പിക്ക് ഉജ്ജ്വല വിജയമുണ്ടായി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഓരോ സ്ഥലത്തെയും തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ ആസൂത്രിതമായി മതമൗലികവാദ ശക്തികളുടെ ഏകീകരണം, അത് ഇവിടുത്തെ പ്രത്യേകിച്ച് നമുക്കറിയാം ഹിന്ദു ജനവിഭാഗം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരമുള്ളവർ, ആ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരോട് തീവ്രമായിട്ടൊന്നും ചിന്തിക്കുന്നവരല്ല ഒരിക്കലും. അവരുടെ ഇത് കഴിഞ്ഞ കുറെ ദിവസമായി അമിത്ഷാ വന്നു, യോഗി ആദിത്യനാഥ് വന്നു, കേന്ദ്രമന്ത്രിമാരാകെ വന്നു, ഇനി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വേങ്ങരയിൽ ആകെ എത്തിയുമൊക്കെ നിങ്ങൾ നടത്തിയ ഒരു ജനരക്ഷായാത്രയുണ്ടല്ലോ, ആ യാത്രയ്ക്ക് വേങ്ങരയിൽ നിങ്ങളുടെ വോട്ട് പോലും രക്ഷിച്ചെടുക്കാനായില്ലെന്നല്ലേ സത്യത്തിൽ തെളിയുന്നത് ശ്രീ രാധാകൃഷ്ണമേനോൻ? അല്ല, വേങ്ങരയിൽ അമിത്ഷാ വന്നില്ല, പിന്നെ വേങ്ങരയിൽ വന്നു നിങ്ങൾ. ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, വേങ്ങരയെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ അമിത്ഷാ അല്ല നരേന്ദ്രമോദി വന്നാലും ഇതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. അതാണ് മലപ്പുറത്തിന്റെ പ്രത്യേക സ്വഭാവം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ മലപ്പുറത്തിന്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ വിലയിരുത്താൻ തയ്യാറാവണം. ആ മലപ്പുറത്തിന്റെ പ്രത്യേകതയിൽ ബി ജെ പിയെ ചെറുക്കുക എന്ന ഏക അജണ്ടയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എസ് ഡി പി ഐ അടക്കമുള്ള തീവ്ര ശക്തികളും ഇവിടെ ഉണ്ടാക്കിയ ഒരു അറ്റ്മോസ്ഫിയർ, അവരൊരുമിച്ചാണ് ആ ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, കോടതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് സമർപ്പിച്ച അഫിഡവിറ്റ് മാറ്റി സമർപ്പിക്കാൻ തയ്യാറായി ഹാദിയ കേസിൽ. എന്തിനാ? അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, പോളറൈസേഷൻ ഉണ്ടാക്കാൻ, ഭീകരവാദികളെ അനുകൂലിക്കുന്ന വോട്ട് സി പി എം ഇവിടെ വന്ന് യോഗി ആദിത്യനാഥ് അമിത്ഷായും ഒക്കെ പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ശ്രീ റിയാസ് ശ്രീ ലത്തീഫിലേക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ശ്രീ റിയാസിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ പെട്ടെന്ന് എന്താണ് പറയാനുള്ളത്? അതെ, പെട്ടെന്ന് പെട്ടെന്ന് ആദിയ കേസുമായി പെട്ടെന്ന് രണ്ട് കാര്യം സമർപ്പിച്ച അഫിഡവിറ്റ് മാറ്റിയില്ല ഒന്ന് പറഞ്ഞു, അത് മാറ്റിയില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് അല്ല ഇനി എന്നെ പറയാൻ ഉപയോഗിച്ചോ. രണ്ട് കാര്യം. ഒന്ന്, ഇവിടെ യു ഡി എഫിന്റെ കോൺഗ്രസിന് പ്രതികരിക്കുന്ന പ്രതിനിധി ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി കൂട്ടാറുണ്ട്, സൗകര്യമുള്ളത് ചർച്ച ചെയ്യാറുണ്ട്. യോഗം കൂടാതെ, അല്ല യോഗം കൂടാതെ അമ്മയും മോനും പറയുന്ന ലിസ്റ്റ് നോക്കി ആളുകളെ തീരുമാനിക്കും. നിങ്ങൾക്ക് ഒരു ഷുഗർ പേഷ്യന്റിന് മധുരമുള്ള ലഡു കാണുമ്പോൾ ഒരു ഒരു വികാരം ഉണ്ടാവും. രണ്ട്, ഇവിടെ എസ് ഡി പി ഐയുടെ വോട്ട്, എസ് ഡി പി ഐയുടെ വോട്ടിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ വെറുതെ പറഞ്ഞല്ല, 9058 വോട്ടായിരുന്നു എസ് ഡി പി ഐക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കണക്ക് പറയണം. വർഗീയ സൗകര്യമുള്ളപ്പോൾ അങ്ങനെയാണെങ്കിൽ 2016 3049 വോട്ടല്ലായിരുന്നു? 3049 വോട്ട്, 2.54%. ഇത്തവണ എനിക്ക് തോന്നുന്നു 4.5 അല്ലേ ശ്രീജ്യോതി? അത്രയും വ്യത്യാസമുണ്ടായ വോട്ട് കൂടി. വിനു, 2016 മാത്രമല്ല, 2011 കണക്കുണ്ട്, 4683 വോട്ടായി 2011. എസ് ഡി പി ഐ വോട്ട് മറിക്കലും സ്ഥാനാർത്ഥി നിർത്താതെ യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ എസ് ഡി പി ഐ പ്രതീക്ഷിച്ച വോട്ട് എസ് ഡി പി ഐക്ക് കിട്ടിയിട്ടില്ല.
SDPIക്ക് പോലും 9000-ൽ അധികം വോട്ട് കിട്ടിയിരുന്ന ഈ മണ്ഡലത്തിൽ ആ വോട്ട് കിട്ടാതിരുന്നിട്ടും മതമൗലികവാദികൾക്ക് വോട്ട് കിട്ടിയെന്നുള്ള പ്രചരണം തന്നെ വർഗീയ ധ്രുവീകരണത്തിനാണ്. ഇത് RSSന്റെയും BJPയുടെയും സ്ഥിരം തന്ത്രമാണ്. ഈ തന്ത്രം വേങ്ങരയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ചാവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞതാണ്. എന്നിട്ട് ഈ തന്ത്രമായിട്ട് വരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ധൈര്യമില്ല? അത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സ്ഥിരമായി ശ്രമിക്കുന്നു. BJP കേരളത്തിൽ നടത്തുന്നു. ശ്രീ ലത്തീഫ്, നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു നിരീക്ഷിച്ച ആ കാര്യം നിങ്ങൾ ആഭ്യന്തര ചർച്ചയിലെങ്കിലും മനസ്സിലാക്കുമോ? കാരണം ഇത് BJPക്കെതിരായ ഒരു പോരാട്ടത്തിന് കിട്ടിയ അംഗീകാരമാണ് LDFന്. അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് ചോർന്നെങ്കിൽ നിങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്ന വിഭാഗത്തിന് നിങ്ങളിലുള്ള വിശ്വാസത്തിലും ചോർച്ച വന്നുകൊണ്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടോ? ശ്രീ റിയാസ് പറഞ്ഞത് BJPക്ക് ഒന്ന് പറഞ്ഞോട്ടെ, BJPയുടെ വോട്ട് പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിനെ ഞങ്ങളും പറഞ്ഞത് SDPയുടെ വോട്ട് കുറഞ്ഞത് അതും അവർക്ക് കിട്ടി. അവര് വർഗീയ കാർഡ് ഇറക്കിയിട്ടാണ് പ്രചാരണം നടത്തിയെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ റിയാസ് പറയുന്നത് ഞാൻ ആ നോമിനേഷൻ UDF സ്ഥാനാർത്ഥി കൊടുത്തത് മുതൽ ഈ വോട്ടെണ്ണുന്നത് വരെ എല്ലാ ദിവസവും ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച ആളാണ്. ഇവരുടെ നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗം കേട്ട ആളാണ്. അവിടെയൊന്നും ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നില്ല. ഈ പറഞ്ഞ വർഗീയമായ പ്രജകൾ മാത്രമാണ് നടത്തി BJPയെ പോലെ തന്നെ നടത്തിയതാണ്. ഞാൻ ചോദിക്കാം, നിങ്ങളോ നിങ്ങളുടെ പ്രസംഗം എന്തായിരുന്നു? BJP നേതാക്കൾ നിങ്ങളുടെ പ്രസംഗം എന്തായിരുന്നു? സംഘടനാ ദൗർബല്യം, സംഘടന ഞങ്ങള് സംഘടനാ ദൗർബല്യം വേങ്ങരയിൽ വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവര് അവിടെ RSSനെ എതിർക്കുക, RSS എതിർക്കേണ്ട സ്ഥലം ലീഗ് നേതാക്കൾ മാത്രമായിരുന്നു എതിർക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എതിർക്കുന്നുണ്ടോ? ഇനി ലീഗിന്റെ സഹായം അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ വേണ്ടതിന്റെ ഉപകാര സ്മരണ ഉറപ്പിക്കാൻ അങ്ങ് അവിടെ കിടക്കുകയായിരുന്നു നേതാക്കന്മാർ. പ്രചാരണത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ശക്തന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പൂർണ്ണ സമയം. മുഴുവൻ സമയം അതോടൊപ്പം മിനു ഒരു മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പാടുണ്ടോ? ഉമ്മൻചാണ്ടി, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി സെക്യുലറിസത്തിന്റെ മിസ്റ്റർ റിയാസ്, ഞാൻ അങ്ങനെ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നത് പറയാൻ സമ്മതിക്കണ്ടേ? നിങ്ങള് റിയാസിന്റെ പാർട്ടി 10-35 കൊല്ലക്കാലം ഭരിച്ചിട്ട് എന്തേ ഇപ്പൊ ബംഗാളിൽ നടന്നത്? അവിടെ ഇപ്പം എന്താ, അവിടെ ന്യൂനപക്ഷ സംരക്ഷണം അല്ലേ? ലക്ഷക്കണക്കിന് ബംഗാളികൾ കേരളത്തിലുണ്ട്. എഴുത്തും വായനയും അറിയാത്ത ആളുകൾ, സ്കൂളിൽ പോകാത്ത ആളുകൾ, ജോലി ഇല്ലാത്ത ആളുകൾ, അതല്ലേ ഭരണത്തിൽ നിന്ന്? അവിടെ എന്താ ന്യൂനപക്ഷ പ്രീണനോ ന്യൂനപക്ഷ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ടോ? അപ്പൊ അതൊക്കെ വെറുതെ പറയുന്നതാണ്. എങ്ങനെയെങ്കിലും കൂട്ടുപിടിച്ച് ഭൂമാഫിയെ, ഞങ്ങൾ ആ നേരത്തെ പറഞ്ഞല്ലോ, അതിപ്പോ തൽക്കാലം പറയണ്ട. ശ്രീ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇത്ര വലിയ എന്താ റിയാസ് പറഞ്ഞോട്ടെ, എന്താ നിങ്ങൾക്ക് കേൾക്കുന്നതിന് ബുദ്ധിമുട്ട്? പറഞ്ഞോട്ടെ, ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ പോലെ വ്യക്തിപ്രഭാവം ഇത്ര വലുതായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. അത് ചില്ലറ സംഗതിയല്ല. അല്ല, അതാണ് പ്രധാനപ്പെട്ട കണ്ടത്. പ്രസിഡന്റ് കേന്ദ്രത്തിൽ 10 തവണ 10 കൊല്ലം മന്ത്രിയായി EMSI മത്സരിച്ചു, അതാണല്ലോ. അല്ല, ഞങ്ങളുടെ വോട്ടിന് യാതൊരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ അടിത്തറ ഭദ്രാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ UDFന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അടിത്തറ തകർന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇതിനേക്കാളും വലിയ പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ലേ? അന്നത്തെ ഞങ്ങൾ അടങ്ങിയിരുന്നോ? ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ EMSI 194,000 വോട്ട് മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു. അപ്പൊ അത് ഒരിക്കൽ തോറ്റത് കൊണ്ട് ഞങ്ങൾ ഈ കൊടി മടക്കി പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ പ്രവർത്തിച്ചു, ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ 23,000 വോട്ടിനാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാ മെഷീനറിയും, ഇടതുപക്ഷത്തിന്റെ മുഴുവൻ മെഷീനറിയും, അധികാരം എല്ലാം ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ വർഗീയ പ്രീണനം നടത്തിയിട്ട് ഇത്രയല്ലേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ? അതാണ് ഞങ്ങളെ സമാധാനിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ ഇടവേളക്ക് ശേഷം
ശ്രീ ജോസഫ് സി മാത്യു, ഈ പ്രചാരണങ്ങൾ നടത്തുമ്പോഴും ആത്മാർത്ഥത പലപ്പോഴും രാഷ്ട്രീയ കക്ഷികളുടേത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചില്ലല്ലോ ശ്രീ ബിനു, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചില്ലല്ലോ, ഒന്ന് മുഴുവനാക്കണ്ടേ? ഒറ്റ സെക്കൻഡ് കൂടി. ആ ശ്രീ ലത്തീഫ് പറയും. ഒരു സെക്കൻഡ് ഞാൻ മുഴുവനാക്കിയിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ടാണ് ബി ജെ പി വളർന്നത് പറഞ്ഞാൽ ശരിയല്ലല്ലോ. മുസ്ലിം ലീഗുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി വളരുന്നില്ല, മറിച്ച് ഈ സി പി എമ്മിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി വളരുന്നു എന്നാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന പ്രത്യേകത. അത് സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു മതേതര കക്ഷിയാണ് എന്നുള്ളത് തന്നെയാണ്. റിയാസ് പെട്ടെന്നുള്ള മറുപടി കൂടി, എനിക്ക് ജോസഫ് സി മാത്യുവിലേക്ക് പോകണം. അല്ല, ഞാൻ പറയാം ഇവിടെ ഇപ്പം ഇന്ത്യയിലെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതരത്തെ ഒരു ചർച്ചയാണല്ലോ. സെക്യുലറിസത്തെ കുറിച്ച് പറയാൻ മുസ്ലിം ലീഗിന് എന്ത് അർഹതയാണ്? ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് ശരിയാണോ? ഈ പുതിയ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ചർച്ച ചെയ്യണം. മുസ്ലിം എന്ന പേര് ഒരു മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിൻ്റെ കുത്തകയല്ല മുസ്ലിം. മുസ്ലിം എന്ന പേര് മുസ്ലിം ലീഗ് എടുത്തു മാറ്റണ്ടേ എന്നുള്ള ചോദ്യം സ്വാഭാവിക. ഇത് എടുത്തു മാറ്റാതെ സെക്യുലറിസത്തെ കുറിച്ച് പറയാൻ മുസ്ലിം ലീഗിന് എന്ത് അർഹതയുള്ളത്? ശ്രീ ജോസഫ് സി മാത്യു, അപ്പൊ ലീഗ് എന്നുള്ള പേരാണ് പ്രശ്നം. പി ഡി പി ആണെങ്കിൽ ഒപ്പം നിർത്താം, പി ഡി പി ആണെങ്കിൽ ഒപ്പം നിർത്താം. ലീഗ് എന്നുള്ള പേരാണ്, മുസ്ലിം ലീഗ് എന്നുള്ള പേരാണ് പ്രശ്നം. ശ്രീ ജോസഫ് തൽക്കാലം, ശ്രീ ജോസഫ് ശ്രീ ജോസഫ് ഒരു നിമിഷം, ശ്രീ ജോസഫ് സംസാരിക്കുന്നത്. ബിനു, അതിനു മുമ്പ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാച്ചറിന് ആണ് ഇത്രയും ലീഡിന്റെ കാര്യം എന്ന് പറഞ്ഞതിനെ കുറിച്ചുകൂടെ ഒരു പരാമർശം ഞാൻ പറയട്ടെ. ശ്രീ കെ എൻ എ ഖാദർ എന്ന് പറയുന്നത് ഇവരുടെ വൺ ഓഫ് ദി ടോപ്പ് ലീഡേഴ്സ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു നേതാവ്. രണ്ട് തവണ എം എൽ എ ആയാൽ അതെ. അപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം ആരെ നിർത്തിയാലും അപ്പോൾ അങ്ങനെ ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരാൾ ഒഴിച്ച് ബാക്കി ആർക്കും വോട്ട് പിടിക്കാൻ കഴിയില്ലെങ്കിൽ ആ പാർട്ടിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. രണ്ട്, ശ്രീ ലത്തീഫ് പറഞ്ഞതിൽ നിന്ന് അവരുടെ ആശങ്ക വളരെ വ്യക്തമാണ്. നോക്കൂ, രണ്ട് പ്രാവശ്യം സംസാരിച്ചപ്പോഴും അദ്ദേഹം രേഖപ്പെടുത്തിയ കൺസേൺ സി പി ഐ എം ബി ജെ പിയെ നേരിടാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ക്യാമ്പയിൻ നടത്തി എന്നുള്ളതാണ്. ആ ക്യാമ്പയിൻ അവരുടെ അടിത്തറ ഇളക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടെ മതേതരത്തിൻ്റെ വിജയം ഉണ്ടായി എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നോട് ദേഷ്യപ്പെടേണ്ട, അത് എൻ്റെ അഭിപ്രായമാണ്. അത് അത് ശ്രീ റിയാസ് ചോദിച്ച ചോദ്യം അതുകൊണ്ട് വളരെ പ്രസക്തമാണ്. അല്ല, അതായിക്കോട്ടെ, എൻ്റെ അഭിപ്രായമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിജയം എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയുടെ വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ശ്രീ റിയാസ് പറഞ്ഞ അഭിപ്രായം വളരെ പ്രസക്തമാണ്. കാരണം ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് തുടരെ ശ്രമിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ ഘട്ടത്തിൽ ശ്രീ റിയാസിൻ്റെ അഭിപ്രായം നോട്ട് ചെയ്യപ്പെട്ട് വെക്കേണ്ട അഭിപ്രായമാണെന്നുമാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. മുസ്ലിം ലീഗ് അദ്ദേഹം പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ ക്യാമ്പയിനുകളുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഇന്നുവരെ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. പുതിയൊരു അറിവാണത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഞാൻ. ഇതൊരു പുതിയ അറിവാണ് നിങ്ങളിൽ നിന്ന്. അനുവദിക്കണമെന്ന് ശ്രീ റിയാസിനോട് പറഞ്ഞത് തന്നെയാണ് എനിക്കും അഭ്യർത്ഥിക്കാൻ. ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത് ക്യാമ്പയിൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. മകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദനയെ കുറിച്ച്, മകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് ഈ പറയുന്നത്? അവർക്ക് ഇഷ്ടമുള്ള ഒരു മതം സ്വീകരിക്കാൻ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ്. പ്രായപൂർത്തിയായ ഒരാൾ ഒരു മതം സ്വീകരിച്ചതിനെ മകൾ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദന, ഇത്തരം ദുഷിച്ച ക്യാമ്പയിൻ, അതാണ് ഞാൻ പറഞ്ഞത് അവിടെ തള്ളിക്കളഞ്ഞുവെന്ന്. ഇവർക്ക് വോട്ട് ഷെയർ വർദ്ധിക്കാത്തതിൻ്റെ കാരണം ഇത്തരം ദുഷിച്ച ക്യാമ്പയിനാണ്. നമ്മൾ നേരത്തെ പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്നൊരു ഒരു പരസ്യത്തിൽ പറയുന്ന പോലെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്നുള്ളതാണ്. ഈ വർഗീയത മാത്രമല്ല, അതാണ് ഇപ്പോൾ ഗുരുദാസ്പൂരിൽ കണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, പക്ഷേ എന്തു പറ്റി? ഒരു 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം എത്രയായി മാറിയ? 1.93 കോൺഗ്രസ് കുറഞ്ഞിട്ടും എന്ന്. അപ്പോൾ ആ പരാജയത്തിന്റെ ഭീകരത വർദ്ധിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ കോൺഗ്രസിന് അവിടെ കിട്ടിയത് 58% വോട്ടാണ്, അതായത് +25%. ബി ജെ പിക്ക് ഉണ്ടായത് 10.25% ഡൗൺ ആണ് ഉണ്ടായത്. അവിടെ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞല്ലോ തെറ്റായ സ്ഥാനാർത്ഥിയാണെന്ന്. ശ്രീ എൽ കെ അദ്വാനി പറഞ്ഞത് കേൾക്കാതെ വിനോദ് ഖന്നയുടെ ഭാര്യ നിർത്തണമെന്ന് പറഞ്ഞത് കേട്ടില്ല. എന്നിട്ട് ബാബാ രാംദേവ് പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ്.
ഇനി വേറെ ഒന്നുകൂടെ ഈ ഗുരുദാസ്പൂറിന് ഒരു ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. 2014 ശ്രീ നരേന്ദ്രമോദി ഭാരത് വിജയ് റാലിയോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്, അവിടെ വെച്ചാണ് 50% പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ അഗ്രികൾച്ചറൽ ക്രോപ്സിനെല്ലാം മിനിമം സപ്പോർട്ട് പ്രൈസ് തറ വില നിശ്ചയിക്കും എന്ന് പ്രഖ്യാപിച്ച സ്ഥലമാണ് ഗുരുദാസ്പൂർ. ആ സ്ഥലത്തുള്ള കർഷക ആത്മഹത്യകളുടെ കണക്ക് നിങ്ങളൊന്ന് എടുക്കണം, ആ മണ്ഡലത്തിൽ അവിടെയുള്ള മണ്ഡലങ്ങളിലുള്ള കർഷക ആത്മഹത്യകളുടെ കണക്ക്. അങ്ങനെ ഇത് വെറുതെ നമ്മളൊരു സ്ഥാനാർത്ഥിയുടെ കാര്യമോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞാണ് പറയാൻ പോകുന്നത്. നിയമസഭയിലുണ്ടായ പരാജയത്തിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അങ്ങനെ ഈ പല ഇവരുടെ നയങ്ങളിലൂടെ, ഡീമോണിറ്റൈസേഷൻ മാത്രമല്ല അതിന് മുൻപേ തുടങ്ങിയതാണ്, അങ്ങനെ കർഷകരോട് അവിടെ ചെന്ന് നിന്ന് 50% ലാഭം കിട്ടുന്ന രീതിയിൽ തറവില നിശ്ചയിക്കുമെന്ന് വാഗ്ദാനം കൊടുത്ത ശേഷം അവരുടെ ശവപ്പറമ്പാക്കി നാറ്റിയതിനുള്ള തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ക്യാമ്പയിൻ ഒരു സ്ഥലത്തൂടെ വളരെ സട്ടിലായിട്ട് വർഗീയ വിഷം ചീറ്റുന്ന ക്യാമ്പയിൻ കേരളത്തിൻ്റെ മണ്ണിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിചാരം ഇപ്രാവശ്യത്തെ LDFൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ VS അച്യുതാനന്ദനോ പിണറായി വിജയനോ ഒന്നും ആയിരുന്നില്ല, ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്ററായിരുന്നു. അതുപോലെ അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നുകൂടെ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ലെഫ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗുണമെന്നാണ്. ഇവിടെ വന്ന് നടത്തിയ പ്രസ്താവനകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം ക്യാമ്പയിനുകൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു സ്ഥാനവും ഇല്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഇവിടെ വിനു, ഈ ഞാൻ സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ്. വൈക്കത്തെ ഒരു പഴയകാല സഖാവ്, ആ സഖാവായിട്ടുള്ള അശോകന്, അതേപോലെ തിരുവനന്തപുരത്തെ ബിന്ദു എന്ന മാതാവ്, ഇങ്ങനെ ഒട്ടേറെ ആളുകൾക്ക് ഉണ്ടായ വേദന, ആ വേദനയെ യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയാൻ BJP തയ്യാറായാൽ അത് BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് എന്നുള്ള ആംഗിളിനപ്പുറത്ത് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ അവസ്ഥയിലേക്ക്, കേരളത്തിലെ ഭൂരിപക്ഷ ജനതയെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കപട മതേതരത്വം, ആ കപട മതേതരത്വമാണ് ഇവിടെ മതമൗലികവാദികളുമായി കൂട്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവര് ഇന്ന് ആ തീവ്രവാദികൾക്കൊപ്പം മതമൗലികവാദികൾക്കൊപ്പം മദനിയുടെ മക്കളെ മടിയിലിരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവര് തന്ത്രപൂർവം ഇപ്പോ വോട്ടിന്റെ വർധനവ് എന്ന നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അശോകൻ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ വേദനയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു. ഒരു മതം മാറിയാൽ ചിലപ്പോ പിതാവിന് വേദനയുണ്ടോ? ഇദ്ദേഹം അതല്ല ആദ്യം പറഞ്ഞത്, മകൾ നഷ്ടപ്പെട്ട അച്ഛന്റെ ദുഃഖത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. ഇത്തരം ക്യാമ്പയിനുകളാണ് നടത്തുന്ന ഒരു പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെ പറയുന്നെങ്കിൽ, രഹസ്യമായി നടത്തുന്ന ക്യാമ്പയിനുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മകൾ മതം മാറുന്ന അച്ഛന്റെ ദുഃഖത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് പറഞ്ഞോളൂ, അതിനകത്തൊരു പോയിന്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ഒരു സ്വന്തം മൗലിക അവകാശം ഉപയോഗപ്പെടുത്തിയ ഒരു യുവതിയുടെ അവകാശത്തെ, മകൾ നഷ്ടപ്പെട്ട അച്ഛന്റെ ദുഃഖം എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് മകൾ നഷ്ടപ്പെട്ടത്? അതൊന്ന് പറഞ്ഞു തരൂ. ജോസഫ് സി മാത്യു, നിങ്ങൾ മനസ്സിലാക്കണം, അശോകൻ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്. കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ആകട്ടെ, നിങ്ങൾ അന്വേഷിക്കണം. അദ്ദേഹത്തിന് സ്വയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കപട മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് വന്ന കേരളത്തിലെ അപകടകരമായ അവസ്ഥ, മാറ്റം, ആളുകൾക്ക് മാറ്റം വരുമാനുണ്ടാവും. സി കെ പത്മരാജൻ ഇങ്ങോട്ട് വന്നു, ഒക്കെ വാസു അങ്ങോട്ട് പോയി, മാറ്റമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ ജ്യോതികുമാർ, കോൺഗ്രസ് ഈ വേങ്ങരയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ശ്രീ ജ്യോതി തന്നെ നേരത്തെ വിശദീകരിക്കാൻ ശ്രമിച്ച കാര്യത്തിൽ മാത്രമാണോ ആത്യന്തികമായി മനസ്സിലാക്കുക എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് KPCC അധ്യക്ഷൻ MMSന്റെ വാക്കുകളല്ല സുധീരിൽ നിന്ന് കേട്ടത്, അതല്ല ഈ കെ മുരളീധരിൽ നിന്ന് കേട്ടത്. അപ്പോൾ സത്യമറിയാവുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അതിൻ്റെ അർത്ഥത്തിൽ വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന നേതാക്കളുണ്ട്. വിനു, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ആമുഖമായി വളരെ പെട്ടെന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ ഉടൻ അതിനെ സംബന്ധിച്ച് ക്ഷണിക നേരം കൊണ്ട് അഭിപ്രായം പറയുന്നതും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അഭിപ്രായം പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുക സ്വാഭാവികമാണ്. പ്രതികരിക്കേണ്ടി വരികയും ചെയ്യും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ സമീപിക്കുമ്പോൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ എല്ലാ പാർട്ടികളും, അത് വിജയമായാലും തോൽവിയായാലും ഭൂരിപക്ഷം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പാർട്ടികൾ വീണ്ടും ചർച്ച ചെയ്ത് അതെന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് നേട്ടമുണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് കോട്ടമുണ്ടായി എന്ന് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, ഈ CPMും BJPയും പരസ്പരം പോർ വിളിച്ചപ്പോൾ അവിടെ കാഴ്ചക്കാരുടെ റോളിലേക്ക്
യു ഡി എഫ് ചുരുങ്ങിപ്പോയതാണോ ഈ വോട്ട് ചോർച്ചയ്ക്ക്? ഒരിക്കലുമല്ല, വോട്ട് ചോർച്ചയെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞത് യു എം എൽ പിന്നെ വർഗീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞങ്ങൾക്ക് നല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് അങ്ങനെ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നും വേങ്ങരയിൽ നിന്ന് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അപ്പോൾ യു എം എല്ലിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമാണ്, യു ഡി എഫിൻ്റെ നെടുന്തൂണാണ്, നെടുന്തൂണുകളിലൊന്നാണ്. തീർച്ചയായും യു എം എൽ ഉൾപ്പെടെ യു ഡി എഫ് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും തന്നെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ആ ഭൂരിപക്ഷത്തിൽ നിന്ന് ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി. വ്യക്തിപ്രഭാവവും ഒരു ഘടകമാണ്, വ്യക്തിപ്രഭാവവും ഒരു ഘടകം തന്നെയാണ്, വ്യക്തിപ്രഭാവവും ഒരു ഘടകമാണ്. അതുപോലെ സർക്കാരിൻ്റെ സ്വാധീനം ഒരു ഘടകമാണ്. ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണിയുടെ എം എൽ എ ജയിച്ചു എന്നാൽ എം എൽ എ ജയിച്ചു വരുന്നതാവും നല്ലതെന്നുള്ള വിചാരം ഒരു ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട്, ഈ എല്ലാ ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട്, സെക്യുലർ ഫേസിന് മുൻനിർത്തിക്കൊണ്ട്, സെക്യുലർ ഫേസിന് വേണ്ടി, സെക്യുലർ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന യു ഡി എഫിനോടൊപ്പം ആ വേങ്ങരയിലെ ജനങ്ങൾ നിന്നു എന്നത് ഞങ്ങൾ അഭിമാനപൂർവ്വം അവരെ അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും. കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് തല വിശകലനത്തിൽ നിന്ന് പറയുന്നത്? നിങ്ങൾ ഗ്രാൻഡിക്കുന്ന കാര്യങ്ങളാണ് എവിടെ. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ SDPIക്ക് വോട്ട് കൂടിയോ കുറഞ്ഞോ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. BJPക്ക് വോട്ട് കൂടിയോ കുറഞ്ഞോ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. UDFനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വോട്ടുകൾ UDFന് കിട്ടിയോ എല്ലാം ചർച്ച ചെയ്യപ്പെടണം. എല്ലാ വിഷയവും നമ്മൾ തലനാഴികേറി പരിശോധിക്കേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ ആദ്യത്തെ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന നിലയിൽ ഈ വിജയം ഞങ്ങളുടെ വിജയം തന്നെയാണ്. ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഏറെ വകയുള്ള വിജയമാണ് ഇന്ന് വേങ്ങരയിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ശ്രീ റിയാസ് പറയാൻ തുടങ്ങിയത്? അല്ല, ശ്രീ രാധാകൃഷ്ണ മേനോനെ പോലെയുള്ള മതവർഗീയ വിഷം തുപ്പുന്ന പ്രസംഗം നടത്തുന്നവരുടെ വായിലൊട്ടിച്ച പ്ലാസ്റ്ററാണ് വേങ്ങര തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. മതവർഗീയതയും അത് ആളിക്കത്തിച്ചൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം അധികാരം നടത്താൻ പറ്റില്ല. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വേങ്ങരയിലെ ജനങ്ങൾ സ്വീകരിച്ചു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി ഇടതുപക്ഷം രാജ്യത്തെ സമീപനം നേരിടുന്നു. പലതരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം LDF അവകാശപ്പെടുന്നു. എന്തുകൊണ്ടാണ് BJPയുടെ വിഷലിപ്ത രാഷ്ട്രീയത്തിന് മലപ്പുറത്ത് വേങ്ങരയിൽ വേരുറപ്പിക്കാൻ ആവാതെ പോയത്, അതിൽ ചോർച്ചയുണ്ടായത് എന്ന് അവരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ശക്തമായ ചില സൂചനകളും സന്ദേശവും നൽകുന്നുണ്ട്. അത് മതേതരത്വ കേരളം ഉൾക്കൊള്ളണം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ UA ലത്തീഫ്, ശ്രീ ജ്യോതികുമാർ ചമക്കാല.